ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത് നമ്മൾ ശരിക്കും ചായ തളയ്ക്കുന്ന സമയത്തിൻ്റെ പകുതി പോലും വേണ്ട ഇത് തയ്യാറാക്കാനായിട്ട് അത്രയും തന്നെ എളുപ്പമാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ ബ്രെഡൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ബാക്കിയാവാറില്ലേ കഷ്ണങ്ങളായി കുട്ടികളൊക്കെ ഉള്ളവർ വീടാണെങ്കിൽ അവർ കഷ ഇങ്ങനെ കഷ്ണിച്ചിടും മുറിച്ചങ്ങനെ ഇടും അത് പിന്നെടുത്ത് കഴിക്കുകയില്ല അപ്പം നമുക്ക് അതെടുത്ത് കളയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു ബ്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല ബ്രെഡ് വെച്ചും തയ്യാറാക്കാം അപ്പോൾ ബ്രെഡ് നമ്മൾക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു അഞ്ച് ബ്രെഡ് ചേർത്ത് കൊടുക്കാം ബ്രെഡൊന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം മിക്സിയിലാണെങ്കിലും അടിഞ്ഞു കിട്ടാൻ ആയിട്ട് പാകത്തിന് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഒന്ന് ടൈറ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ആണെങ്കിൽ പോലും മുകൾ വശത്തിരിക്കുന്നത് അതുപോലെ ഇരിക്കും നമ്മൾ ചിലപ്പോൾ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുക്കാൽ കപ്പ് തേങ്ങ ചിരണ്ടിയതാണ് ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങ ചിരണ്ടത് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞു ഇനി നമ്മളിതിലേക്ക് മധുരം ചേർക്കാണ് അപ്പോൾ മധുരത്തിനായിട്ട് ഇവിടെ നമ്മൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ബ്രെഡിന് തേങ്ങയും കൂടി ചേരുമ്പോൾ തന്നെ ഒരു ലൈറ്റായിട്ടുള്ള മധുരം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആ ഒരു അളവിനനുസരിച്ച് ചേർത്താൽ മതി നിങ്ങൾക്ക് മധുരം ആവശ്യമില്ലെങ്കിൽ ചിലവർക്ക് സ്നാക്സ് മധുരം കഴിക്കുന്ന ഇഷ്ടമല്ല അങ്ങനെയുള്ളവർ മധുരം ചേർക്കണം എന്നില്ല ഇതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല തേങ്ങയും ബ്രെഡ് മാത്രം മതി അപ്പം മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിനെ ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഒന്ന് ഒരു നനവ് നനവിതിന് വന്നിട്ടുണ്ട് ബ്രെഡിന് ഒരു ചെറിയ നനവുണ്ടല്ലോ പിന്നെ തേങ്ങയുടെ നനവും കൂടി ആയപ്പോൾ ഒരു ചെറിയ നനവ് ഇതിന് വന്നിട്ടുണ്ട് എങ്കിലും കറക്റ്റ് ആയിരിക്കില്ല നമുക്കതൊരു ബോളാക്കി എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലാക്കണം ഇപ്പോൾ ഇത് ശരിക്കും നമ്മുടെ പുട്ടുപൊടി പോലെയാണ് ഇരിക്കുന്നത് ഇതേ കണ്ടില്ലേ പുട്ടുപൊടി പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കൊന്നും കൂടി ഒന്ന് നനച്ചെടുക്കാൻ ഒരു നല്ലൊരു ആക്കി എടുക്കാനായിട്ട് കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട് ഒരു കാൽ ഗ്ലാസ് പോലും വേണ്ട കേട്ടോ അത്രയും ഒഴിക്കുമ്പോൾ തന്നെ ഇത് കറക്റ്റായിട്ട് നമുക്ക് വരും ഇനി കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ഇത്ര പെട്ടെന്ന് ഇതുപോലൊരു സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആരും വിശ്വസിക്കില്ല കാരണം ഇത് അത്രയേറെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട് ഇതിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് ഇത്രയും സമയമെടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ പകുതി സമയം പോലും വേണ്ട അപ്പോൾ ഇതേ കണ്ടില്ലേ ഞാൻ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ബോളാക്കാനായിട്ട് കിട്ടും ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യില്ല ഇതേ കണ്ടില്ലേ അപ്പോൾ ഇതേ നമുക്കിവിടെ ഒൻപത് ബോളുകൾ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ നല്ലതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം എന്നിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് ഒട്ടും എണ്ണ കുടിക്കാതെ തന്നെ ഇത് ഫ്രൈ ആയിട്ട് നമുക്ക് വെന്ത് കിട്ടും പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ വേവെത്തണമെന്നൊന്നുമില്ല ഇതിലിപ്പോൾ വേവാനായിട്ട് നമ്മൾ വേ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ലല്ലോ തേങ്ങയും അല്ലേ അതൊക്കെ ബ്രെഡ് ഓൾറെഡി കുക്ക്ഡ് ആണ് തേങ്ങയും പിന്നെ കുക്കായില്ലെങ്കിലും കൂടി കഴിക്കാൻ ടേസ്റ്റ് ഉള്ളതാണ് എങ്കിലും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ പുറം വശം പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞത് അപ്പോൾ ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇനി ഓരോ സൈഡും മാറി മാറിയിട്ടിട്ട് ഇതുപോലെ നല്ല ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഈ ഒരു പാകം ആകുമ്പോൾ നമുക്ക് ഇത് മാറ്റാം അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രെഡ് കോക്കനട്ട് സ്നാക്ക് ഇതുണ്ടാക്കിയിട്ട് പ്ലേറ്റിലവിടെ വെച്ചാൽ കുട്ടികളൊക്കെയുള്ള വീടാണെങ്കിൽ തീരുന്ന വഴി അറിയില്ല ഇത്രയും പെട്ടെന്ന് തീരും ചെറിയ ചെറിയ ബോൾസ് ആണ് മാത്രമല്ല നമുക്ക് വായലിഞ്ഞു പോകുന്ന ഒരു ടേസ്റ്റാണ് ഇതിനെ കണ്ടില്ലേ ശരിക്കും നല്ല പഞ്ഞി പോലെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ